തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യം നിറഞ്ഞ തോട്ടിൽ വീണ് കാണാതായ ശുചീകരണ തൊഴിലാളിയെ രക്ഷിക്കാനുള്ള ശ്രമം 12 മണിക്കൂർ പിന്നിട്ടു. മാരായമുട്ടം സ്വദേശി ജോയിയാണ് രാവിലെ ഒഴുക്കിൽപ്പെട്ടത്. ഫയർഫോഴ്സും സ്കൂബ ഡൈവിംഗ് ടീമും മണിക്കൂറുകളോളം പരിശ്രമിച്ചെങ്കിലും തൊഴിലാളിയെ കണ്ടെത്താനായില്ല. സ്കൂബ ടീം 7:30 തിരച്ചിൽ അവസാനിപ്പിച്ചു. അതേസമയം റെയിൽവേ ട്രാക്കിലെ മാൻഹോളിൽ ഇറങ്ങി മാലിന്യം നീക്കം ചെയ്യാൻ റോബോട്ടിനെ എത്തിച്ചു. ടെക്നോ പാർക്കിലെ ജെൻ റോബോട്ടിക്സ് കമ്പനിയുടെ റോബോട്ടിനെയാണ് മാലിന്യം നീക്കം ചെയ്യാനായി എത്തിച്ചത്. രാത്രിയും തെരച്ചിൽ തുടരാനാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി NK ഷിജു ചേരുന്നു. ഷിജു, ജോയിയെ കാണാതായി, അപകടമുണ്ടായിട്ട് ഏതാണ്ട് 11 മണിക്കൂറിലേറെ സമയം കഴിഞ്ഞിരിക്കുന്നു. രാത്രി അർദ്ധരാത്രിയോടടുക്കുകയാണ് നേരം. ഇപ്പോഴും ആ പ്രതീക്ഷയോടെയുള്ള തെരച്ചിൽ എത്രമാത്രം സജീവമായാണ് തലസ്ഥാനത്ത് തുടരുന്നത്? മനുഷ്യ സാധ്യമായ രക്ഷാദൗത്യമാണ് രാവിലെ മുതൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ രാത്രിയോടു കൂടിയാണ് ജെൻ റോബോട്ടിക്കിനെ അടക്കം എത്തിച്ചുകൊണ്ട് മാലിന്യ നീക്കം നടത്തി പരിശോധനകൾ നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ നടക്കുന്നത് മാലിന്യ നീക്കം മാത്രമാണ്. അതായത് രക്ഷാദൗത്യം, സ്കൂബ ഡൈവേഴ്സ് ഈ ടണലിനകത്തുകൂടി ഇറങ്ങി ജോയിയെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ സ്കൂബ ഡൈവേഴ്സ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി മാലിന്യ നീക്കം ഏതാണ്ട് ഒരു പരിധിവരെ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ അവർക്ക് ഇതിലേക്ക് സഞ്ചരിക്കാൻ കഴിയും. കാരണം 50 മീറ്ററോളം അവർക്ക് ഈ ടണലിനകത്തുകൂടി നേരത്തെ വൈകുന്നേരം വരെ സഞ്ചരിച്ചു. പക്ഷേ പിന്നീടുള്ള ദൗത്യം വിജയകരമല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് 7:30 താൽക്കാലികമായി സ്കൂബ ഡൈവേഴ്സ് പിൻവാങ്ങി നിൽക്കുന്നത്. അവരെല്ലാം തന്നെ വിവിധ സംഘങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ ആവശ്യം വരുന്ന മുറയ്ക്ക് അവർ വീണ്ടും ഈ തെരച്ചിലിനിറങ്ങും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിന്റെ, അതായത് 1-ാം പ്ലാറ്റ്ഫോമിനും 4-ാം പ്ലാറ്റ്ഫോമിനും ഇടയിൽ ചെറിയൊരു മാൻഹോൾ ഉണ്ട്. ഈ ടണൽ കടന്നു പോകുന്ന വഴിയിൽ ഏതാണ്ട് വലിയ ഒരു 3 മീറ്ററോളം നീളത്തിലാണ്. പക്ഷേ ഒരാൾക്ക് ഇറങ്ങാനുള്ള ഭാഗത്ത് മാത്രമാണ് ഇതിൽ ഒരു ഗ്രില്ല് വെച്ച് ഒരു ഓപ്പൺ ഏരിയ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലൂടെ ഇപ്പോൾ സാധാരണ ആളുകൾക്ക് ഇറങ്ങാൻ കഴിയുന്ന രീതിയിലായിരുന്നില്ലത്. അവിടെയാണ് ജെൻ റോബോട്ടിക് ഉപയോഗിച്ച് അവിടെ നിന്നുള്ള മാലിന്യ നീക്കം ഏറെ നേരം നടത്തിയത്. ഇപ്പോൾ താൽക്കാലികമായി അത് അവസാനിച്ചു. ഇനി ക്യാമറ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഉൾപ്പെടെ നടക്കും. കൂടുതൽ NDRF സേനയുടെ സഹായം കൂടി തേടിയിട്ടുണ്ട്. ഇപ്പോൾ ഷിജു ഖാനുണ്ട്. NDRFനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പം അതും നോക്കുകയാണ്. ഇപ്പം തിരുവല്ലയിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടു എന്നുള്ളതാണ് NDRF സംഘം. അതെ, അത് പ്രതീക്ഷിക്കുകയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറിയോടൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പം അതുകൂടി പ്രതീക്ഷിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധാനം NDRF സംഘം ഇല്ല, അതിൻ്റെ ഒരു വിവരം എടുക്കുന്നുണ്ട്. അത് പറയാം ഒന്നുകൂടെ. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ NDRF സംഘം എത്തിച്ചേരും. തിരുവല്ലയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം മാത്രമാണുള്ളത്. എന്തായാലും ഈ രാത്രി ഇനി NDRF സംഘം വന്നൊരു രക്ഷാദൌത്യത്തിലേക്ക് ഏർപ്പെടുമോ എന്നത് വ്യക്തമല്ല. അവർ ഒരു പദ്ധതി തയ്യാറാക്കണം. അത് സ്കൂബ ഡൈവേഴ്സ് ഫയർഫോഴ്സിന്റെ സംഘവുമായി ചേർന്നുകൊണ്ടായിരിക്കും അവരുടെയും പദ്ധതി തയ്യാറാക്കുക. അതിനുശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുക. ഇപ്പോൾ ഈ പരിശോധനകളാണ് നടക്കുന്നത്. ഇനി ജെൻ റോബോട്ടിക് ഈ മാലിന്യം അല്പം നീക്കിയിട്ടുണ്ട് ഈ മാൻഹോളിന്റെ ഭാഗത്ത്. ഇവിടെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു റോബോട്ടിന്റെ സംവിധാനത്തോടുകൂടി ക്യാമറയിലൂടെ ദൃശ്യങ്ങൾ, ഈ ടണലിനകത്തുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള ശ്രമമുണ്ട്. അതിലൂടെ ഏതെങ്കിലും തരത്തിൽ ഒരു മനുഷ്യ സാന്നിധ്യം, ജോയി ഏതെങ്കിലും ഭാഗത്തിൽ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നോ എന്ന് പരിശോധിക്കുകയാണ് അവർ ചെയ്യുക. എന്തായാലും അത്തരം അതുകൂടി വിജയകരമാകുമോ എന്ന പരീക്ഷണം. അങ്ങനെ പല തരത്തിൽ പല തട്ടിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇപ്പോഴും ഇവിടെ ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി കാത്തു നിൽക്കുന്നു. വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരടക്കമുള്ളവരുണ്ട്. അങ്ങനെ വലിയ തോതിൽ ഇപ്പോൾ ഈ രക്ഷാദൌത്യത്തിന് പിന്തുണയുമായി പല തരത്തിലുള്ള ആളുകൾ എത്തി. അതെല്ലാം എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ദൗത്യമാണ് നടക്കുന്നത്. പക്ഷേ ഈ തെരച്ചിൽ എന്നുള്ളത് ഇപ്പോൾ സാധ്യമല്ല. മാലിന്യ നീക്കമാണ് ഇപ്പോൾ ഇനി നടത്തേണ്ടത്. 7:30 ശേഷം നടന്നുകൊണ്ടിരിക്കുന്നതും അതാണ്. ഏതാണ്ട് 150 മീറ്ററിലേറെ നീളം വരുന്ന ഒരു ടണൽ ഈ റെയിൽവേ ട്രാക്കുകൾക്കിടയിലൂടെ കടന്നു പോവുകയാണ്. 1-ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് അത് അവസാന പ്ലാറ്റ്ഫോമിലേക്ക് വരെ അങ്ങനെ ഈ ടണലുണ്ട്. അതിനകത്ത് വർഷങ്ങളായി ഉള്ള മാലിന്യങ്ങളുണ്ട്. അതിലൂടെ ഈ സ്കൂബ ഡൈവേഴ്സ് സംഘത്തിന് 50 മീറ്റർ മാത്രമാണ് സഞ്ചരിക്കാൻ പറ്റിയത്. അത് തന്നെ വലിയ ദുഷ്കരമായിരുന്നു എന്നാണ് സംഘം പറയുന്നത്. അതുകൊണ്ടാണ് താൽക്കാലികമായി അത്തരത്തിൽ ഒരു സ്കൂബ ഡൈവിംഗ് സംഘമുള്ള ഈ പരിശോധന അവസാനിപ്പിക്കുകയും ഇപ്പോഴും ഈ മാലിന്യം നീക്കിയതിനു ശേഷം അത്തരം നടപടിയിലേക്ക് കടക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തത്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ഭാഗത്ത്. അതായത് ഈ അപകടമുണ്ടായ പ്രധാന 1-ാം പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് കോർപ്പറേഷന്റെ തൊഴിലാളികൾ മാലിന്യ നീക്കം ഒരു ഭാഗത്ത് നടത്തുന്നു. ഈ ടണലിന്റെ ഒരു ഭാഗത്ത്, അതായത് 3-ാം പ്ലാറ്റ്ഫോമിനും 4-ാം പ്ലാറ്റ്ഫോമിനും ഇടയിലുള്ള ഭാഗത്ത് ഈ റോബോട്ടിക് സംവിധാനം അടക്കം ഉപയോഗിച്ചുകൊണ്ട് മാലിന്യ നീക്കവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ രക്ഷാദൌത്യം പൂർത്തിയാകുന്നത്. ഏതാണ്ട് 11 മണിക്കൂറിലേക്ക് നീണ്ടു നിൽക്കുന്നു ഈ തലസ്ഥാന നഗരത്തെ എല്ലാവരെയും ഇതിൽ ഇങ്ങനെ ഇത്ര ഒരു മണിക്കൂറുകളോളം ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി നിർത്തുകയാണ് തലസ്ഥാനത്തെ.
പ്രധാനപ്പെട്ട ബേക്കറി ജംഗ്ഷനിലും തമ്പാനൂരിലും ഈ മേഖലയിലെല്ലാമുള്ള വലിയ തോതിലുള്ള മാലിന്യം പേറുന്ന ഒരു തോടാണിത്. ആ തോട്ടിലാണ് ഇന്ന് രാവിലെ ഈ ശുചീകരണ തൊഴിലാളികൾ മൂന്ന് പേർ ഇറങ്ങുന്നത്. അതിൽ ഒരാൾ അപകടത്തിൽ പെടുകയും ചെയ്തു. മറ്റു മൂന്ന് പേർ കരക്കുണ്ടായിരുന്നു. പെട്ടെന്ന് അപ്രതീക്ഷിതമായി മഴയും വെള്ള കുത്തി ഒലിച്ചു വരുന്ന വെള്ളവും വന്നതോടുകൂടി ഈ അവിടെ നിന്ന് സ്ലിപ്പായി ഈ മാലിന്യത്തിനിടയിലേക്ക് ജോയ് ഒലിച്ചുപോയി എന്നാണ് ദൃക്സാക്ഷി ഉൾപ്പെടെ പറഞ്ഞത്. ആ ദൃക്സാക്ഷിയുടെ മൊഴിയടക്കം വെച്ചുകൊണ്ടാണ് ഈ ആദ്യഘട്ടത്തിലുള്ള തെരച്ചിൽ നടന്നത്. പക്ഷേ ഇപ്പോഴും അത് ലക്ഷ്യം കണ്ടില്ല എന്നുള്ളതാണ് പ്രിയരാഗ്.